ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാ കൂട്ടുകാരും അശ്വിൻ ബാസ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സാധിച്ചിരുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് വെറൈറ്റി ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോണേ. ഈ ചെടിച്ചട്ടിക്ക് സംഭവം വെച്ചാൽ നമ്മൾ മീനും വളർത്തുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ചെടിച്ചട്ടി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സംഭവം ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക. ഈ ചെടിച്ചട്ടി ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇതിനേക്കാളും എളുപ്പത്തിൽ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ അതെങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന ഈ വീഡിയോ മുഴുവൻ കാണാം. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ ഇത് എളുപ്പമുള്ള മാർഗ്ഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വീഡിയോ അത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോയേക്കാം. ലെറ്റ്സ് സ്പൈസ് ഫോർ വീഡിയോ. ആദ്യം നമ്മൾ കുറച്ച് സിമെൻ്റ് എടുക്കുവാണ്. സിമെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് വേണം മണ്ണെടുക്കാൻ. അപ്പോൾ മണ്ണ് ഇതാണ്, എം സാൻഡ് മണ്ണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ണ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുകൂടെ മിക്സ് ചെയ്ത് അതിനുശേഷം വാട്ടർ ഒഴിച്ച് നമ്മൾ ഒത്തിരി കട്ട് ചെയ്യാത്ത രൂപ എടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കുക. ഇതിനുശേഷം നമ്മൾ ഒരു പേപ്പർ വെക്കുക, ഉണ്ടോ ഇതുപോലെ പേപ്പർ വെക്കുക. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകണ്ട എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് താഴെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവിടെ തന്നെ ഇരുന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇത് മാറ്റണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒന്ന് രണ്ട് പേപ്പറുകൾ ഇങ്ങനെ വെക്കുക. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കട്ടി കുറഞ്ഞ കമ്പി വെക്കുക. അതായത് വലിയ കട്ടിയുള്ള കമ്പി വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടി താഴോട്ട് നടന്നു പോയാൽ വളരെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ കമ്പിയുടെ കഷ്ണം കാണും. അപ്പോൾ നിങ്ങൾ വെക്കുക, എന്തെങ്കിലും കമ്പി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് സിമെൻ്റ് എടുത്ത് ഉയർത്തുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതോടെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഇതിനുശേഷം വീണ്ടും നമ്മൾ സിമെൻ്റ് ഇട്ട് ഇവിടെ വീണ്ടും മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ചെറിയതായിട്ട് സിമെൻ്റ് പൊടി വിതറിയത് വെള്ളം ചാലം കൂടുതലുണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ലെയർ സെറ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഒരേപോലെ വെയിറ്റ് കൊടുത്താൽ മതി മുകളിലും താഴെ. അപ്പോൾ നമ്മുടെ ചെറിയ വർക്കുണ്ടോണ്ട് അവരുടെ പണിസാധനം ഉപയോഗിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചാൽ മാത്രം മതി. വേറെ ഒന്നുണ്ടല്ലോ, നമ്മൾ മുകളിൽ വശം കറക്റ്റായിട്ട് പരത്തി വെക്കാൻ വേണ്ടിയാണ്, അതായത് ലെവൽ പിടിച്ച് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു തടിക്കഷ്ണം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തടിക്കഷ്ണം ഉപയോഗിച്ച് മേലെ ലെവലൊന്ന് പൊങ്ങും താഴ്ചയൊക്കെ മാറി ഒരേ ലെവലാക്കാൻ ശ്രദ്ധിക്കുക. ഇതിനുശേഷം ഞാൻ സൈഡ് കമ്പികൾ വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് സൈഡിലുള്ള സിമെൻറ്റ് കളഞ്ഞ് ഒരളവി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ക്യാമറ നോക്കാതാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെറുതായിട്ട് അളവ് വ്യത്യാസം സൈഡ് ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കൂടുതൽ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ എന്ന് വിചാരിക്കില്ല, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മൾ സാധാരണ കുഴച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ സിമെൻറ്റിങ് എടുക്കുക. ഇതിനുശേഷം നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിലോട്ട് നിങ്ങൾ, റൗണ്ട് ഷേപ്പിലോട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഈ കാണുന്ന ഷേപ്പിലോട്ട് നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ഭാഗത്ത് നമ്മൾ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട്. ഇതിനുശേഷം ഓരോന്നും അതിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുക. വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ഇതുപോലെ മുഴുവനും വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫുൾ സൈഡും വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ ഭാഗത്തും ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമല്ല, നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോഴേക്ക് അത് അടന്നു പോകാതിരിക്കാനും കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ചെറുതായിട്ട് ഒത്തിരി അടിച്ചമർത്തില്ല, ഒത്തിരി അടിച്ചമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വളരെയധികം മാറുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് വെക്കാൻ നോക്കും. ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേകം ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കില്ല. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ കാണുന്ന പോലെ ലെയർ മാക്സിമം രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാൻ നോക്കുവാണെങ്കിൽ വേറെ ഒന്നുമല്ല, അടന്ന് താഴെ പോകുന്നതായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയതിന് വ്യത്യാസം ഇരിക്കുന്നതിനേക്കാൾ നല്ല ഇത് അടന്ന് തന്നെ താഴോട്ട് മറിഞ്ഞു പോയിരുന്നതായിരിക്കും. അതായത് അതിൻ്റെ വെള്ളവും ഇതെല്ലാമാണ് കാരണം പെട്ടെന്ന് മറിഞ്ഞു പോകും. നമ്മൾ വീണ്ടും അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും എടുക്കുവാണ്. സെയിം സിമെൻറ്റും അതുപോലെ തന്നെ മണ്ണ് ഇട്ടിട്ട് നമ്മൾ കുഴച്ച് ഇറച്ചി അതേ രീതി തന്നെ ചെയ്യുവാണ്. ഇതിനുശേഷം രണ്ടാമത് നമ്മൾ ഇത്രയും സെറ്റപ്പ് ചെയ്തു, അതായത് രണ്ട് ലെയർ നമ്മൾ മാക്സിമം പണിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഒരു ദിവസം രണ്ട് ലെയർ നോക്കാൻ പറ്റുന്നുള്ളൂ, ഒരു ദിവസം കൊണ്ടെല്ലാം ചെയ്യല്ല്. ഇതിനുശേഷം നമ്മൾ സിമെൻറ്റ് വെള്ളം ചെറുതായിട്ടൊന്ന് കലക്കി ഒഴിച്ച് വേറൊന്നുമല്ല, രണ്ടാമത് മൂന്നാമത്തെ ലെയർ ഫിറ്റ് ചെയ്യുമ്പോഴേക്ക് കട്ടി വരാൻ വേണ്ടിയാണ്, അത് കടന്നൊന്നും പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, വീണ്ടും ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ആ ചെയ്തിരിക്കുന്ന ഷേപ്പ് ഇതുപോലെയാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഷേപ്പിന് അത് വ്യത്യാസം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയങ്കരം കട്ടിയാകില്ല, അതുപോലെ തന്നെ ഭയങ്കര ലൂസായി മാറില്ല. ലൂസായി കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്നു പോകും. കണ്ട ഇതുപോലെ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലാക്കുക. കണ്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, റൗണ്ട് ഷേപ്പ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരും. കണ്ടോ, കൈവച്ച് കുറച്ച് നേരത്തെ പരിപാടി ഉള്ളൂ. ആദ്യമേ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പാട് തോന്നും, പിന്നെ പിന്നെ വളരെയധികം എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സ്പീഡ് കട്ട് ചെയ്താണ് വീഡിയോ പോകുന്നത്. നിങ്ങളുടെ കാണാൻ സാധിക്കും നമ്മൾ ഓരോ ലെയർ വെക്കുന്നത്. കണ്ടോ,
അപ്പൊ ഇത് കുറെ MB, അതായത് കുറെ ലെങ്ത് ഉള്ള വീഡിയോ ആണ് നമ്മൾ മാക്സിമം കട്ടാക്കി ചെറുതാക്കി ചെറുതാക്കിയാണ് ഈ ഒരു സൈസിൽ എത്തിച്ചത്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത് ഉണ്ടായവരുമ്പോഴേക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇതുപോലൊരു ചെടിച്ചെടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. കണ്ടോ നമ്മൾ മാക്സിമം ഇത്ര ഉപയോഗിച്ച് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി. ഇതിനുശേഷം നമ്മൾ അകത്ത് വശം ബാക്കി തേച്ചു, വേറൊന്നുമില്ല തേച്ചത്. തേക്കുന്നത് നമ്മൾ മീൻ വളർത്താൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞായിരുന്നു. ആ ഏറ്റവും വലിയൊരു ഭാഗം നമ്മൾ മീൻ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവിടെ നമ്മൾ തേക്കുന്നു. ഇതിനുശേഷം നമ്മൾ സിമെൻറ്റ് പൊടി എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കലക്കുവാണ്. ഇതുപോലെ കലക്ക് ഒത്തിരി കട്ടിയാകണ്ട, അതുപോലെ തന്നെ ഒത്തിരി ലൂസാകും ചെയ്യൽ. അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഒഴിച്ചുവിടുക, സിമെൻറ്റ് കലക്കി ഒന്ന് തേച്ചിടുക. അപ്പോൾ വേറെ ഒന്നുമല്ല, വെള്ളം തങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ മണ്ണം ചേർക്കാതെ ഡയറക്റ്റ് സിമെൻറ്റ് മാത്രം കലക്കി അങ്ങോട്ട് തേച്ച് വെക്കും. എല്ലാ ഭാഗത്തും ഇതുപോലെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് പറ്റും. ഇതിനുശേഷം നിങ്ങളിത് ഉണക്കാൻ വെക്കണം. ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നടന്നു പോകുന്നതായിരിക്കും. മാക്സിമം രണ്ട് ദിവസമൊക്കെ നിങ്ങൾ ഉണക്കാൻ വെച്ച് ഇതുപോലെ ചെയ്യുക. അകത്തും താഴെ എല്ലാ വശത്തും നിങ്ങൾ സിമെൻറ്റ് വെച്ച് കലക്കി ഒഴിക്കുക. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വെള്ളം ഒഴിക്കാമെന്നാണ്. വെള്ളം നമ്മൾ ഒഴിച്ച് ഏകദേശം ഒന്ന് രണ്ട് ദിവസമല്ല, ഇപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം വീണ്ടും മാറുക. എന്നിട്ട് വീണ്ടും വെള്ളം പുതിയ വെള്ളം ഒഴിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുക ചെയ്യുകയോ ചെയ്യണം. വേറെ ഒന്നുമല്ല, എന്നാൽ മാത്രമേ മീൻ ജീവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ സിമെൻറ്റിനകത്തിൻ്റെ ഒരു ഇത് കാരണം ചിലപ്പോൾ മീനൊക്കെ ചത്തുവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അവസാനം പെയിൻ്റ് ഒക്കെ അടിച്ച് ഇതുപോലെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മേക്കിംഗ് വീഡിയോ ആണ്. നമ്മളിനി രണ്ടാമത്തെ ഫസ്റ്റ് ലെയറും രണ്ടാമത്തെ ലെയറും നമ്മൾ മണ്ണ് നിറച്ച് കുറച്ച് പുല്ലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളർത്തു പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലോ വളർത്തു പുല്ല് വെക്കാമെന്നാണ്. വളർത്തു പുല്ല് വെക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പായലൊക്കെ ഉണ്ട്, പായൽ സാധാരണ പുല്ലും പിന്നെ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ കാണുന്ന ചെറിയ പായലുകളുണ്ട്, പായലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ എടുത്ത് ഓരോ ലെയറാക്കി വെക്കും. നല്ല നല്ല പായലാണെങ്കിൽ, അതായത് നല്ല ലെയറായിട്ട് കിട്ടുന്ന പായലാണെങ്കിൽ, ഈ പുല്ല് വെക്കുന്നതിന് പകരം നിങ്ങൾ ഫുള്ളായിട്ട് ആ പായൽ വെക്കുകയാണെങ്കിൽ അടിപൊളി ഭംഗിയായിരിക്കും കൂടുതൽ കാണാൻ. അപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഭംഗി കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് നേരിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സംഭവമാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ലെയറുണ്ട്, നമ്മൾ വലിയ ലെയറി. അവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു, ഇവിടെ നമ്മൾ പുല്ല് വെച്ചു, അതിൻ്റെ അപ്പുറം ചെടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വളരെ മനോഹരമായിട്ടൊരു മീൻകുളം വിത്ത് ചെടിച്ചെടി എന്നൊരു സംഭവം ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ മൊബൈലിൽ കാണുന്നേക്കാൾ നല്ല ഭംഗിയായിട്ടാണ് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ആൾക്കാരും ഒന്ന് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കും, നല്ല ചെടിച്ചെടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഏകദേശം ഒരു 30 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ സിമെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ ദിവസം വെള്ളം ഒഴിച്ച് വെക്കുക, അതിനുശേഷം വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറുകയും ചെയ്യണം. അല്ലാതെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മീൻ ഇടാമെന്ന് ഉദ്ദേശിച്ചാൽ മീൻ പെട്ടെന്ന് ചത്തുപോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരാഴ്ച നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചു, എന്നിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ചു, അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് പെയിൻറ്റ് അടിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചു കൊടുത്തു, അങ്ങനെ കുറേ ഡീറ്റെയിൽ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ വീഡിയോക്കത് കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സിമെൻറ്റിൻ്റെ കൂടെ അത്യാവശ്യം തെർമോക്കോൾ ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന തെർമോക്കോൾ നമ്മുടെ ടിവിയുടെ കൂടെയും ഏതെങ്കിലും സാധനത്തിൻ്റെ കൂടെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുന്ന തെർമോക്കോൾ, ആ തെർമോക്കോൾ നിങ്ങൾ ജസ്റ്റ് പൊടിച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത് സിമെൻറ്റ് കുഴച്ചെടുക്കുന്നുണ്ട്, നല്ല വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെർമോക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല വെയിറ്റ് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് എവിടെയെങ്കിലും മാറ്റാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ കാണിച്ചല്ലോ, ഒത്തിരി നേരം ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഉണ്ട പിടിച്ചാൽ മതി, ജസ്റ്റ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചെറിയ രണ്ട് ടിപ്പ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇനി നമ്മൾ അടുത്ത വീഡിയോ, ഇതിൻ്റെ പാർട്ട് 2 വീഡിയോക്ക് അകത്ത് നമ്മൾ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആക്കി കുറെ കളർ അടിച്ചും കുറച്ച് മീനും മേടിച്ചും കുറേ അടിപൊളിയായിട്ട് കുറച്ച് മരവും കുറേ സെറ്റപ്പ് ചെയ്ത് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ അടിപൊളിയാക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് മേക്കിംഗ് വീഡിയോ മാത്രമാണ്. എന്നിരുന്നാലും ഞങ്ങളിത് ഏകദേശം 30 ദിവസം മുകളിൽ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല. വീഡിയോ ഷെയർ ചെയ്ത് എല്ലാ ആൾക്കാരും ഷെയർ ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നന്ദി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.